എന്റെ പ്രവൃത്തികളിൽ വേദനിപ്പിക്കുന്ന ഒരു മുനയുണ്ടെങ്കിൽ എന്റെ പറച്ചിലും മുള്ളും കാണും. ഞാൻ മുള്ളും മുനയും വെച്ചൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മുടെ രണ്ടാനമ്മ ഞാൻ എന്തൊക്കെയോ വഴിവിട്ട് ചെയ്യുന്നു എന്ന രീതിയിൽ പലതരത്തിൽ ഗോവിന്ദന് മുന്നിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നെയും കിഷോറിനെയും ചേർത്ത് വെച്ച് പറയുന്നുണ്ട് എന്താണ് അവർക്ക് കിട്ടുന്ന സുഖമെന്ന് എനിക്കറിയില്ല. അമ്മയ്ക്ക് നിന്നോട് വിരോധം ഉണ്ടെങ്കിൽ അത് നിന്റെ പെരുമാറ്റം കൊണ്ടാ. കിഷോറുമായിട്ട് എനിക്കൊരു ബന്ധമില്ലെന്നും അവന്റെ പേരുച്ചരിക്കുന്നത് പോലും എനിക്കിഷ്ടമില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് സാർ. എന്നിട്ടും അതും പറഞ്ഞ് എന്റെ നേരെ വന്നാ ഞാൻ ഇനി വളരെ മോശമായ രീതിയിൽ മറുപടി കൊടുത്തെന്നിരിക്കും. അപ്പൊ നീ അമ്മയോട് ഇതുവരെ പറഞ്ഞതും പ്രവർത്തിച്ചതൊന്നും മോശമല്ല എന്നാ പറഞ്ഞു വരുന്നത്? നമ്മുടെ രണ്ടാനമ്മ അർഹിക്കുന്ന സംസാരവും പ്രവൃത്തിയും മാത്രമേ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളൂ. എന്നോട് കൂടുതൽ ചൊറിയാൻ വന്ന ഞാനും അതിന്റെ എക്സ്ട്രീമിലേക്ക് പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത്. ഓ, അപ്പൊ കാട്ടിക്കൂട്ടുന്നത് വെറും സാമ്പിൾ, വലുത് വരാൻ കിടക്കുന്നതേ ഉള്ളൂ അല്ലേ? ഇവിടെ മറ്റാരോടും ഞാൻ അതുപോലെ പെരുമാറുന്നില്ലല്ലോ. രേഖിച്ച അയ്യപ്പെട്ടിനെയും ഞാൻ എന്റെ സ്വന്തം പോലെയല്ലേ കരുതുന്നേ. അതിൽ നിന്ന് തന്നെ രാധികാമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ണേട്ട് മനസ്സിലാക്കണം. പലവട്ടം സംസാരിച്ചു കഴിഞ്ഞത് മാത്രമേ എനിക്കിനിയും പറയാനുള്ളൂ. അമ്മയെ കുറിച്ചുള്ള എന്റെ ധാരണ മാറ്റാൻ നീ ശ്രമിക്കണ്ട, അത് നടക്കില്ല. അത് മനസ്സിലാക്കി തന്നെയാണ് ഞാൻ പെരുമാറുന്നത്. ഒരു ഭാര്യയുടെ കടമകൾ നിർവഹിച്ച് ഉത്തമ കുടുംബിനിയായി അമ്മയ്ക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ ഒതുങ്ങി ജീവിക്കുകയല്ലേ ഞാൻ? അതിനിടയിൽ കിഷോറിന്റെ പേര് പറഞ്ഞ് കണ്ണേണ്ണും കൂടി സംസാരിച്ചപ്പോ അതില് മുള്ളും മുനി ഉണ്ടോന്ന് എനിക്കൊരു സംശയം തോന്നി. ചങ്കെടുത്ത് കാണിച്ചാലും ചെമ്പരത്തി പോവാന്ന് പറയല്ലേ കണ്ണേട്ട. കിഷോറിനോടുള്ള പ്രതികാരമാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഗീതുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന എന്റെ കടമയാണ്. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അവക്ക് എന്നോടൊരു വിലയില്ലാത്തതാ കഷ്ടം.